ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 5 മിനിറ്റും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാനിത് ബദാമിൻ്റെ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സ്ട്രോബെറി, പിസ്ത, അങ്ങനെ പല ഫ്ലേവേഴ്സിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ബദാം മിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ബദാം ഇല്ലാത്തൊരു ബദാം മിൽക്ക് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം, കാരണം ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബദാം മിൽക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക്, അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഞ്ചസാരയൊക്കെ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ബൗളിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് ബദാം മിൽക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത പാലാണ് കേട്ടോ. ഞാനിവിടെ തിളപ്പിച്ചാറി നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാൻ, അതായത് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പാൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനങ്ങനെ പച്ചപ്പാൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാലെടുക്കുന്ന അതേ അളവിലാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം 1 കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, 1/2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറയുന്നതോറും ടേസ്റ്റ് കൂടും. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബദാം മിൽക്ക് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി പൊടിച്ചെടുത്ത പഞ്ചസാര ഉള്ളത് കൊണ്ട് അതാണ് ചേർക്കുന്നത്. സാധാരണ പഞ്ചസാരയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടുവെള്ളം ചേർത്താലാണ് പാൽപ്പൊടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രിങ്ക്സൊക്കെ കുടിക്കുമ്പോൾ ഒരു പൊടി പൊടി ആയിട്ട് അതിലുണ്ടാവും. പച്ചവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, ഒരു ഇളം ചൂടുവെള്ളം മതി. നന്നായിട്ട് ചൂടുള്ള വെള്ളമൊന്നും വേണ്ട. ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പാല് ചേർക്കാതെ മുഴുവനായിട്ട് പാൽപ്പൊടി മാത്രം വെച്ചിട്ടും ഈ ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് പാൽപ്പൊടി, ആവശ്യത്തിനുള്ള പാൽപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കുടിക്കാൻ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഡ്രിങ്കിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബദാം മിൽക്ക് മിക്സ് ആണ്. ഇതൊരു 4 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 20 ml ബോട്ടിലാണ്. 20 ml 26 രൂപയാണ് വില. അപ്പോൾ അധികം വിലയൊന്നുമില്ല, വെറും 26 രൂപയുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വെറും 4 ഡ്രോപ്സ് മാത്രമേ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊരു 4 ഡ്രോപ്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസിലേക്ക് ഒരു 2 ഡ്രോപ്സൊക്കെ മതിയാകും. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുകൂടെ ടേസ്റ്റി ആക്കണമെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ബദാം ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതുവരെ ഈ ഡ്രിങ്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഫോട്ടോസ് ഉണ്ടെങ്കിൽ FB പേജിലോ മെയിൽ ഐഡിയിലോ സെൻഡ് ചെയ്ത് തരിക. FB പേജ് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.